കൊല്ലപ്പെട്ട നാല് മലയാളികളെ തിരിച്ചറിഞ്ഞു. ചേട്ടായി വേഗം വരണേ, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ. ഇവൻ വരുമ്പോഴത്തേക്ക് ചേട്ടായി ഇവിടെ ഉണ്ടാവണേ. അർജന്റ് വർക്ക് ആയതുകൊണ്ടല്ലേ മോളെ ചേട്ടായി പോകുന്നത്. ഇനി 6 മാസം കഴിയാതെ ചേട്ടായിക്ക് ലീവ് കിട്ടും തോന്നുന്നില്ല. എന്നാലും ഞാൻ ശ്രമിക്കാം മോളെ. നീ പ്രാർത്ഥിക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് ലീവ് കിട്ടാൻ. മോള് കരയുവാണോ? കരയണ്ട കേട്ടോ, കരച്ചിൽ മാറ്റാൻ വേണ്ടി നമുക്കൊരു സെൽഫി എടുത്താലോ. ഏ ഞാനും കൂടെ വരട്ടെ എയർപോർട്ട് വരെ. വേണ്ട മോളെ, ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുമല്ലേ. നീ റെസ്റ്റ് എടുക്ക്, ഞാൻ ചെന്നിട്ട് വിളിക്കാം. നീ പ്രാർത്ഥിക്ക്. ഇത്രയും സ്നേഹത്തിലും വിശ്വാസത്തിലും അങ്ങോട്ട് ഒട്ടു നിന്ന് വാക്കാലോ പ്രവർത്തിയാലോ ഒരിക്കൽ പോലും അങ്ങനെ വേദനിപ്പിച്ചിട്ടില്ല. എന്നിട്ടും എൻ്റെ ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെ വളർത്തും? എന്തിനാ ദൈവം എന്തിനാ എൻ്റെ ചേട്ടയെന്നും എന്നെ പിരിച്ചിട്ടുള്ളതെന്നും ഇനി ആരാ ഉള്ളത്? എൻ്റെ ചേട്ടയെ നഷ്ടമാക്കിയ ഈ ദൈവത്തെ എനിക്കിനി വേണ്ട. സിസ്റ്റർ
ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹമുണ്ട്. 24 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടമായത്. അന്ന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലെ ഈശോയ്ക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത ഒരു അച്ഛൻ്റെ മകനായിട്ടാണ് എന്നെ ഭൂമിയിൽ ജനിച്ചു. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മയുടെ മകനായിട്ടാണ് എനിക്ക് ഭൂമിയിൽ വളർന്നു. ആ എനിക്ക് എല്ലാം എൻ്റെ ഈശോയാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനും എനിക്കൊരു മടിയുമില്ല. അങ്ങനെയാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. ജയ് കെ ശിവയും ജയ് ക്രൈസ്റ്റ്.